അത് കണ്ടപ്പോ നായ്ക്കൾ ഇങ്ങനെ കുറക്കുന്നത്. സൈബർ ബുള്ളീസ് ആയിരിക്കും. ഈ പഗ് ജർമ്മൻ ഷെപ്പേർഡ് ലാബ്രഡോർ എന്നെല്ലാം കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്നിട്ട് ഇവിടെ ആരാ വീട്ടിലുള്ളേ? ഇതിനെ അങ്ങനെ വീട്ടിൽ വളർത്താൻ കൊള്ളുന്നൊന്നുമല്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. നമ്മളെല്ലാം വീട്ടിലില്ലാന്നെല്ലാം ഓരോ പേരെല്ലാം ഉണ്ടാവൂലേ, ഷേഡോ, സ്നോയി, ലക്കി, അല്ലു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നായിക്ക് പേരെല്ലാം ഇടൂലേ. ഈട്ടിക്കൊന്നും പേരൊന്നും ഉണ്ടാവൂല. എന്നാലും ഇതിങ്ങനെ കുറച്ചോണ്ട് നിൽക്കുമ്പോൾ എന്തൊരു അലോസരാണിപ്പാ. ഈച്ചിക്കൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, കുറയ്ക്കാൻ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ കുറച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളത് അങ്ങനെ മൈൻഡാക്കാൻ നിൽക്കണ്ട. പിന്നെ കുറച്ച് കുറച്ച് നമ്മളെ വീട്ടിൽ വിറ്റത്ത് വന്നിട്ട് വീട്ടിലേക്കെല്ലാം നോക്കി കുറയ്ക്കുമ്പോൾ നമ്മൾ സഹി കേട്ടിട്ട് തെളിച്ചു വായിക്കുമല്ലോ. അപ്പം ഈറ്റുകളെന്താ അറിയാമെന്നറിയാം, ഇതെല്ലാം നമ്മളെ സ്വാതന്ത്ര്യമാണ്. നമ്മളിങ്ങനെ എല്ലാവരും വന്നിട്ടും കുറയ്ക്കും. അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നാടോട്ട് പോയിക്കോ. അതുകൊണ്ടല്ല, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന പോലത്തെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മുക്കിട്ട് കയറിയിട്ട് സൗകര്യം കെടുത്തിട്ട് അവരോട് നാട് വിട്ട് പോകാൻ പറയല്ല, ആ അത് നല്ല പരിപാടിയാന്നല്ല. പിന്നെ ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലോ. ബുദ്ധിയും വിവരമില്ല ഐറ്റങ്ങളാണെങ്കിൽ ഇങ്ങനെ വെറുതെ നിന്ന് കുറക്കൂലല്ലോ. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചിലപ്പോൾ ഓരോരോ ആൾക്കാരെല്ലാം ഇതുപോലെ സഹി കെട്ടിട്ട് ഒരിക്കൽ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അയാളെ വയ്യ തന്നെ ആയിരിക്കും. അയാൾ ഏടെ പോകുന്നുണ്ടെങ്കിലും വയ്യാതെ പോയിട്ട് കുറച്ചോണ്ട് നിൽക്കും. അയാൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കിയിട്ട് കുറയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പം വരും ഇപ്പം വരും വന്നപാട് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട്. ഈറ്റുകൾ ആരെങ്കിലും ദ്രോഹിക്കോ കടിക്കോ അങ്ങനെ ചെയ്യുവോ? ഏ കടിക്കാനും ദ്രോഹിക്കാനുള്ള ധൈര്യമൊന്നും ഈറ്റുകൾക്ക് ഇല്ലാന്ന്. പിന്നെ ചില ആൾക്കാരിങ്ങനെ അവരെ വയ്യാതെ തന്നെ നടന്നുകൊണ്ട് നിൽക്കുമ്പം അവര് മുനിസിപ്പാലിറ്റിക്കാരോട് പറഞ്ഞാൽ അവർ വന്നിട്ട് ഞേറ്റിട്ട് അങ്ങ് കൊണ്ടുപോയിക്കോളും. പിന്നെ നമ്മളൊന്നും നോക്കൊന്നും വേണ്ട. പിന്നെയോ? പിന്നെന്താ, പിന്നെ ഈ കൊരയെല്ലാം മാറിയിട്ട് നടന്ന് കരയാൻ തുടങ്ങിക്കോളും അത്രേ. ആ അത് അടിപൊളി.